ഒരു ഡൈഡിങ് കേസും ഇല്ല ഡ്രസ്സ് പോലും ശരിക്കില്ല ഒരു തുണി മാത്രമാണ് ഉള്ളത് യൂട്യൂബ് മെന്നെ ആ യൂട്യൂബ് മെന്നെ വ്ളോഗിംഗ് നെ യൂട്യൂബ് മെന്നെ ഫേമസ് ഓക്കേ ഓക്കേ ആ മൈൻഡ് നോക്കിക്കേ ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല അതുപോലെ യൂട്യൂബ് ഇല്ല ഹലോ ഗയ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വീഡിയോ കേട്ടോ അതായത് സ്പ്ലൻഡർ ബൈക്കിൽ ഒരാൾ അതും ഹെൽമറ്റൊന്നും ഇല്ലാണ്ട് അതും ആളോട് ചോദിച്ചപ്പോൾ പോലീസൊന്നും പിടിച്ചിട്ടില്ല എന്നാട്ടോ പറഞ്ഞത് അപ്പം ആളുടായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വീഡിയോ ആണ് പിന്നെ ആളുമായിട്ട് അത്യാവശ്യം നേരെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ വേറൊരു വീഡിയോയുടെ ഇടയിലായിരുന്നു ഇത് കിട്ടിയത് പക്ഷേ ആ ഒരു വീഡിയോക്ക് അകത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തി ആവും അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് സെപ്പറേറ്റ് ആക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരാഖണ്ഡ് ഒരു മാമന് നമ്മളെ പോലുള്ളൊരു ABS 6 സ്പ്ലൻഡറിൽ അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കും കേട്ടോ ഏകദേശം 5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ഹൈലൈറ്റ് അതല്ല ആൾക്ക് ഹെൽമെറ്റ് ഒരു കാര്യമില്ല ഒരു റൈഡിങ് കേസും ഇല്ല ഡ്രസ്സ് പോലും ശരിക്കില്ല ഒരു തുണി മാത്രമാണുള്ളത് അപ്പം ആളുടെ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ട നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ എപ്പോൾ ഇതുള്ളൂ ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും നോക്കിക്കേ ഞാൻ നമ്മുടെ സ്പ്ലൻഡറിൻ്റെ വർക്കുമായിട്ട് ഇങ്ങനെ ഇതേ കണ്ടോ വീലൊക്കെ കെട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ ഇപ്പോൾ കാണിച്ചുതരാം ഇതേ ഒരു ഉത്തരാഖണ്ഡ് സ്പ്ലൻഡറിൽ ഒരു മാമൻ എന്താ പറയുക ട്രാവൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ UK ഉത്തരാഖണ്ഡ് തന്നെ ആയിരിക്കും സ്പ്ലൻഡറാണ് ഹെൽമെറ്റൊന്നും ഇല്ല കേട്ടോ നോക്കിക്കേ അവർക്ക് നമ്മുടെ MBD മാമന്മാരെയൊന്നും പരിചയമില്ലെന്ന് തോന്നുന്നു പണി ഏത് ബൈക്കാ വരിക എന്നുള്ള കാര്യമൊന്നും അവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഉത്തരാഖണ്ഡായ കാരണം മാമന്മാരൊക്കെ കണ്ണടച്ച് കൊടുക്കുമെന്തോ നമുക്കൊന്ന് മാമനോടൊരു ഹായ് കൊടുത്താലോ മാമൻ നല്ല പോക്കാട്ടോ പോകുന്നേ മുംബൈ ഓ പ്ലീസ് സൈഡ് ക്യാൻ യു സ്റ്റോപ്പ് 1 മിനിറ്റ് ഓക്കെ ഓക്കെ ഹൗ ആർ യു ഹൗസ് ഹോം ഉത്തരാഖണ്ഡ് ഓ വേർ ആർ യു ഗോയിങ് ഓൾ ഇന്ത്യ റൈഡ് ട്രാവൽ ബാംഗ്ലൂർ ഹെൽമെറ്റ് പ്രോബ്ലം നെയ് നോ പ്രോബ്ലം പോലീസ് ചെക്കിംഗ് നോ ക്യാമറ നോ വാവ് ഹൗ മച്ച് ഡേ 2 മന്ത് 2 മന്ത് ബാക്ക് ഓ ടോട്ടൽ 5 മന്ത് ഓക്കെ ഓക്കെ താങ്ക് യു ഫുഡ് ഈവനിങ് ഫ്രൂട്ട്സ് ഓക്കെ ഓക്കെ ബാംഗ്ലൂർ കാലിക്കറ്റ് ഏ കാലിക്കറ്റ് കണ്ണൂർ കാസർഗോഡ് ജയ്സ് മുംബൈ ജാന ചായ ദിസ് സൈഡ് വയനാട് ജയ്സ ജാക്കെ ഫോറസ്റ്റ് റൂട്ട് മേ ജാക്കെ മൈസൂർ ബാംഗ്ലൂർ ദാറ്റ് സൈഡ് ജാ സക്തോ ആ മൈസൂർ ബാംഗ്ലൂർ ജാ സക്താവും ദാറ്റ് ബൈപാസ് ഓക്കെ താങ്ക് യു ബൈ ഇൻസ്റ്റാഗ്രാം ജയ്സ ക്യാ ഹെ യൂട്യൂബ് മേ നെയ് ആ യൂട്യൂബ് മേ നെയ് വ്ളോഗിംഗ് നെയ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ആൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആൾക്ക് എന്താ പറയുക ഗൂഗിൾ മാപ്പ് നോക്കുന്നതിനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണ് മാംഗ്ലൂർ ഓക്കെ 247 കിലോമീറ്റർ ആ ദിസ് റൂട്ട് ഇപ്പം
go this route. Okay. Okay. Straight route mein jao. Okay. Thank you. Thank you. Bye. Guys, appo the aalu nammal poatto. Bangalore jata hai. Mumbai ka road alag hai. Same hai. Same hai. Mumbai Goa this side. Okay, okay. Thank you, thank you. ഓക്കേ, അപ്പോൾ നമ്മൾ പോകട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ആളുടെയൊക്കെ ഒരു വൈബേ, ആ മൈൻഡ് നോക്കിക്കേ. ആൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, അതുപോലെ യൂട്യൂബ് ഇല്ല, ആക്റ്റീവ് അല്ല, അതിലങ്ങനെ ഫേമസ് അല്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വൈബ് നോക്കിക്കേ നിങ്ങൾ, ആ ഒരു മൈൻഡ് നോക്കിക്കേ. അപ്പോൾ എങ്ങനെയുണ്ട് ആളുമായിട്ടുള്ള സംസാരമൊക്കെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യണമെന്ന് ഒരാഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പ്ലെൻഡർ ബൈക്ക് അതാണ് മെയിന് ഇങ്ങനെ ചെയ്യാനുള്ള റീസണ്. പിന്നെ ആളുടെ കണ്ടു, അപ്പോൾ ആളുമായിട്ട് കുറച്ച് പേര് സംസാരിച്ചു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും എങ്ങനെയുണ്ട് ആളുടെ വൈബ്? എനിക്ക് മനസ്സിലാവാത്ത മെയിൻലി ആ ഒരു സംഭവമാണ്. അതായത് ആൾ അങ്ങനെ പോയിട്ട്, അതായത് ഒരു സേഫ്റ്റി ഗിയേഴ്സ് പോലും യൂസ് ചെയ്യാണ്ടാണ് ആൾ പോകുന്നത്. സംഭവം നമ്മളെ സംബന്ധിച്ച് നമ്മളെ റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ക്രിട്ടിക്കലാണ് ആ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റോഡിലെ റഷൊന്നും നേർക്കൊന്നും വലിയ പരിചയം കാണില്ല. കാരണം കേരളം വിട്ട് കഴിഞ്ഞാൽ റോഡൊക്കെ അടിപൊളിയാണ്, നൈസാണ്, അത്രയ്ക്ക് ട്രാഫിക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ നമ്മളെ കേരളം വെച്ച് നോക്കുമ്പം ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി ഹെവിയാണ്. പക്ഷേ ആൾ കേരളത്തിലോട്ടല്ല കേട്ടോ, ആൾ മാംഗ്ലൂരാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ആളുടെ മൈൻഡും നോക്കിക്കേ. അതും വെയിലെത്തി, ഞാൻ ഈ ഒരു ഗ്ലൗ ഇട്ട് വരെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാണ്ട് എൻ്റെ കയ്യിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഈവനിങ് വരെ ബൈക്ക് ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതായത് നോർമൽ ടീഷർട്ട്, ഒരു ഹാഫ് ടീഷർട്ട് ഇട്ട് വണ്ടി ഓടിച്ച. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു കളറും അതുപോലെ എന്തൊക്കെയോ ഒരു പൊള്ളിയ പോലെ എന്തൊക്കെയോ പറഞ്ഞു പോരുകയൊക്കെ ചെയ്യാം, ഒരു തൊലി പറഞ്ഞു പോരുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ മാക്സിമം വെയിലത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഫുൾ സ്ലീവ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അതുപോലെ ഈ ഒരു ഗ്ലൗ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡയറക്റ്റ് ബോഡിയിലോട്ട് വെയിലടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങേരുടെ അവസ്ഥ നോക്കിക്കേ നിങ്ങൾ, ഹെൽമെറ്റ് പോലും ഇല്ലാണ്ടാണ് ആൾ പോകുന്നത്. പക്ഷെ ആൾ ബോഡിയിലേക്ക് എന്തൊക്കെയോ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി എന്താ പറയുക, ഉള്ള പ്രൊട്ടക്ഷനുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ആളെങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾ തന്നെ പറ ആ ഒരു വൈബ്. പിന്നെ നമ്മളെ വണ്ടി സ്പ്ലെൻഡർ വണ്ടി, അതിന് മിറർ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്രയും നൈസായിട്ട് ആൾ പോയിട്ട് ഇതുവരെ ആളെ പോലീസ് നോ ചെക്കിങ് എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ ക്യാമറ അടിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ നോ, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ആളെന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ഒരു ഏജിലും ഇതുപോലെ മനസ്സ് വന്നല്ലോ, അതായത് ഇങ്ങനെയൊക്കെ പ്രായമായവർക്കൊക്കെ ഇങ്ങനെ കറങ്ങാനുള്ള മൈൻഡ് വരിക എന്ന് പറയുമ്പം കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ടല്ലോ, ഉണ്ട് എന്ന് ഇപ്പോൾ അറിഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെ വണ്ടി ആയ കാരണം, സ്പ്ലെൻഡർ ആയ കാരണം മാത്രമാണ് പിന്നാലെ പോയി നിർത്തിച്ചൊക്കെ. ആൾ നൈസല്ലേ, ആൾ പൊളിയാലേ. ആൾ മാംഗ്ലൂർ ഗോവ സൈഡിലോട്ടാണ് പോകുന്നത്. എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുമായിരിക്കും. ലൈഫ് എൻജോയ് ഗൈസ്. അപ്പോൾ അങ്ങേർക്ക് വരെ ബോധോദയം വന്നത് ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു. ഞാനീ പറയുന്നത് നിങ്ങൾ കാര്യം കണ്ടോ കേട്ടോ, ഒരു ബാഡായിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെ പറയുന്നു ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ എനിക്ക് പേഴ്സണലി അങ്ങേരുടായിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെയാണ് എൻ്റെ ടോണിൽ നിന്ന് സംസാരിക്കുന്ന ടോണിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ ചുമ്മാ പറയുന്നതാണ്, എൻ്റെ ഒരു മൈൻഡിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. ആ ഒരു സംഭവമൊക്കെ കണ്ട ആ ഒരു സന്തോഷത്തിൽ യാത്രയൊക്കെ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക, ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.